നമസ്കാരം പോപ്പിൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പാനിപ്രേക്ഷകർക്കും സ്വാഗതം. ഞാനിപ്പോ നിൽക്കുന്നത് കൊല്ലത്താണ്. ഇവിടെ മറൈൻ വേൾഡ് എന്ന് പറഞ്ഞൊരു വലിയൊരു സംഭവം നടക്കുകയാണ്, ഒരു ഫെസ്റ്റ് ആണ്. 10 കോടി രൂപ ചെലവിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. വിവിധ മത്സ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ആ ഒരു വിസ്മയകരമായ കാഴ്ചയാണ്. ഒരു അക്രിലിക് അണ്ടർ വാട്ടർ ടണലിൽ കൂടെയുള്ള യാത്രയാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത്. അക്വേറിയമാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഈ മറൈൻ വേൾഡ് മെഗാ ട്രേഡ് ഫെസ്റ്റിന്റെ മുഖ്യ ആകർഷണങ്ങളിൽ ഒന്നെന്ന് പറഞ്ഞാൽ ഇതിന്റെ പ്രധാന കവാടം തന്നെയാണ്. ഏറ്റവും അപകടകാരിയായ മീനായ പിരാന മീനിന്റെ ഷേപ്പിലാണ് ഈ കവാടം പണിഞ്ഞിരിക്കുന്നത്. ഈ പിരാന മീനിന്റെ വായിലൂടെയാണ് നമ്മൾ അകത്തേക്ക് കടന്നു പോകുന്നത്. വാഹനങ്ങളൊക്കെ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമുണ്ട് കേട്ടോ, കാരണം ആശ്രമ മൈതാനത്താണ് ഈ ഫെസ്റ്റ് നടക്കുന്നതുകൊണ്ട് വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ ഇഷ്ടംപോലെ സ്ഥലമാണ്. അപ്പൊ ഈ ഫെസ്റ്റിലേക്ക് കയറുന്നതിനുള്ള ടിക്കറ്റ് ചാർജ് പറഞ്ഞാൽ 120 രൂപയാണ് ഒരാൾക്ക്. 5 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഫ്രീ ആണ്. ഇപ്പൊ ഈ ഫെസ്റ്റ് കാണാൻ എത്തിയത് ഞാനും എന്റെ വൈഫും രണ്ട് മക്കളുമാണ്. ജിപേ അവൈലബിൾ ആണ്. പിരാന മീനിന്റെ വായിലൂടെ ഈ പടി കയറിയാണ് നമ്മൾ സ്റ്റാളിലേക്ക് ഉള്ളിലേക്ക് കടന്നു ചെല്ലുന്നത്. ഈ ഫെസ്റ്റിലെ ആദ്യത്തെ പൗലിലേക്ക് നമ്മൾ എത്തുമ്പോൾ കാണുന്നത് നമ്മുടെ ഇന്ത്യയുടെ മിസൈൽ മാൻ APJ അബ്ദുൽ കലാമിനെ പറ്റിയുള്ള വിവരണങ്ങളും അദ്ദേഹത്തിന്റെ ബുക്കുകളും അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു സ്റ്റാളാണ്. അദ്ദേഹം ജനിച്ച വീടിന്റെ ഒരു മിനിയേച്ചർ ഷേപ്പ് ഇവിടെ ഉണ്ട്. അദ്ദേഹത്തിന്റെ ഐഡിയയിൽ ഇന്ത്യ വിക്ഷേപിച്ചിട്ടുള്ള റോക്കറ്റുകൾ, അതിന്റെ മിനിയേച്ചറുകൾ ഇവിടെ നിർമ്മിച്ചു വെച്ചിട്ടുണ്ട്. കൊച്ചു കുട്ടികൾക്ക് ഇതൊരു ഭയങ്കര സന്തോഷമായിരിക്കും. ഇത് കാണുന്നു അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടോ. ഒരുപാട് കാഴ്ചകളുണ്ട്. ആ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഒരു നീരാളിയാണ് കാണുന്നത്. നീരാളിയുടെ കാലുകൾക്കിടയിലൂടെയാണ് നമ്മൾ അണ്ടർ വാട്ടർ ടണലിലേക്ക് പോകുന്നത്. അങ്ങനെ നമ്മൾ അണ്ടർ വാട്ടർ ടണലിലേക്ക് അടുത്തേക്ക് പൊക്കോട്ടിരിക്കുകയാണ്. 10 കോടി രൂപ ചെലവിൽ മറൈൻ വേൾഡ് നിർമ്മിച്ചിരിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ അക്വറിയറ്റിക് അണ്ടർ വാട്ടർ ടണൽ അക്വേറിയമാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. അപ്പോൾ ഈ എക്സ്പോ കാണാൻ ആഗ്രഹിക്കുന്നവർ ഈ മാസം 20, അതായത് 2023 നവംബർ 20-ന് മുമ്പ് വന്ന് കാണാൻ കേട്ടോ. 20-ന് വരെയാണ് ഇതിൻ്റെ അവസാന തീയതി. ഈ എക്സ്പോ കാണാനുള്ള സമയക്രമം എന്ന് പറഞ്ഞാൽ വർക്കിംഗ് ഡേയിലാണെങ്കിൽ ഉച്ചയ്ക്ക് 2 മണി മുതൽ രാത്രി 9 മണി വരെയും, ശനി ഞായർ ദിവസങ്ങളിലാണെങ്കിൽ ഹോളിഡേ ദിവസങ്ങൾ, ഇടയ്ക്ക് വരുന്ന ഹോളിഡേ ദിവസങ്ങളാണെങ്കിൽ രാവിലെ 11 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇതിൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. ഞങ്ങൾ വന്നത് ഒരു വർക്കിംഗ് ഡേയിലാണ് ഇത് കാണാൻ വന്നിരുന്നത്. അതുകൊണ്ട് അധികം തിരക്കില്ലാതെ ഞങ്ങൾക്ക് ഇത് കാണാൻ പറ്റി എന്ന് വേണം പറയാം. ടണലിലേക്ക് കയറാൻ പോവുകയാണ്. ആ ടണലിലേക്ക് കയറുന്നതിന് മുമ്പ് കുറച്ച് ഭാഗത്ത് നല്ല ഇരുട്ടുണ്ട് കേട്ടോ. ആ ഇരുട്ടിൽ നിന്ന് നമ്മൾ ആ വെളിച്ചത്തിലോട്ട് ഇങ്ങനെ കയറിപ്പോകുമ്പോൾ ഒരു വല്ലാത്ത ഒരു ഫീലാണ്. അപ്പോൾ കടലിനടിയിലൂടെ നമ്മൾ നടക്കാൻ പോവുകയാണ്. കടലിനടിയിലൂടെ നടന്നു പോകുന്ന രീതിയിലുള്ള കാഴ്ചകളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്.
അത്യാവശ്യം ഒരാളുടെ വലിപ്പമുള്ള മീനുകളൊക്കെ ഉണ്ട് കേട്ടോ, ഒരു അഞ്ചടി നീളത്തിലുള്ള മീനുകളൊക്കെ ഉണ്ട് ഇവിടെ. ഈ മീൻ കണ്ടത് ഇതിന്റെ പേരെന്താണെന്ന് ശരിക്കും എനിക്കറിയത്തില്ല, പക്ഷെ ഇത്ര മീൻ കണ്ടതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മീനാണ്. കാരണം ഇതിന്റെ ആ ഒരു ഷെയ്ഡും കണ്ടോ, ബ്ലാക്കും ആ ഒരു പിങ്കും, ആ അത് രസമുണ്ട് നോക്കി. വ്യാപാര വിപണന സ്റ്റാളുകളുടെ കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ എത്തിച്ചേരുന്നത് ഫുഡ് കോർട്ടിലേക്കാണ്. ധാരാളം ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്. എല്ലാവരും അവരവരുടെ ഇഷ്ട ആഹാര സാധനങ്ങൾ ആ സൈഡിലത്തെ സ്റ്റാളുകളിൽ നിന്ന് വാങ്ങിച്ച് ഇവിടുത്തെ ടേബിളിൽ ഇരുന്ന് എല്ലാവരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശാലമായ ഒരു ഏരിയയിലാണ് ഈ ഫുഡ് കോർട്ട് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത്. അക്വാവേൾഡിൽ നിന്ന് കണ്ടിറങ്ങിയാണ് ഏറ്റവും അവസാന ഫുഡ് കോർട്ട് വഴിയാണ് നമ്മൾ ഇറങ്ങുന്നത്. പുറത്തിറങ്ങുമ്പോൾ ഇവിടെ അമ്യൂസ്മെന്റ് പാർക്കിന്റെ കാഴ്ചയാണ്. അപ്പോൾ ഈ ഫെസ്റ്റ് നവംബർ 20-ാം തീയതി വരെ മാത്രമുള്ള സുഹൃത്തുക്കളെ, അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ഈ ഒരു മേള ആസ്വദിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കൊല്ലം ആശ്രമ മൈതാനത്തേക്ക് വരിക, ആസ്വദിക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.